അസ്സലാമു അലൈക്കും. സീനാസ് കിച്ചണിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു PDF റെഡിയാക്കിയെങ്കിൽ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1/2 kg ബീഫ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതുപോലെ വലിയ കഷ്ണങ്ങളാക്കി വെച്ചേക്കാണ്. ഇതിനെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 tsp ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി 1 tsp ഇട്ട് കൊടുക്കാം. എരിവുള്ള മുളക് പൊടി 1/2 tsp ഇട്ട് കൊടുക്കാം. മസാലപ്പൊടി 1 tsp ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/2 tsp ഇട്ട് കൊടുക്കാം. ഉപ്പ് പാകത്തിന് 1/2 നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മസാല തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. 1/2 മണിക്കൂർ നമുക്കിതൊന്ന് മൂടി വെക്കാം. അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച ബീഫ് ഞാൻ ഗ്യാസ് കത്തിച്ചിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഞാനിതിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഞാൻ തേച്ച് വെച്ച പോലെ തന്നെ ഇരിപ്പുണ്ട്. വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഇതില് വേണമെങ്കിൽ നമുക്ക് കുറച്ച് 1/2 glass വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് നേരം ഞാൻ ഗ്യാസ് കത്തിച്ച് വെച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വെള്ളമൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഞാൻ അത് കാരണം കൊണ്ട് 1/2 glass ഞാൻ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ല. 1/2 glass ഒന്നുമില്ല, ഒരു ഇത്തിരി വെള്ളം അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അത് കരിഞ്ഞു പോകണ്ട എന്നുള്ള ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തതാണ്. ഇന്ന് കരിഞ്ഞു പോയി കഴിഞ്ഞാലത്തെ അവസ്ഥ വരരുതല്ലോ, അതുകൊണ്ട് ഞാൻ ഒഴിച്ചു കൊടുത്ത. ഇതൊരു 4 whistle വരെ, എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഞാനിത് അടുപ്പത്ത് വെച്ചിട്ടൊരു 4 whistle കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയായിരുന്നു. അപ്പോൾ വെന്തിട്ടുണ്ടായില്ല. പിന്നെ നല്ലോണം വെള്ളവും ഇതിൽ നിന്ന് വെള്ളവും വന്നിട്ടുണ്ടായിരുന്നു, വെന്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനൊരു 4 whistle കൂടി വെച്ച് ഇപ്പോൾ ടോട്ടല് ഒരു 8 whistle വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ട്. നമുക്കിതെടുത്തിട്ട് ഒന്ന് അരിഞ്ഞ് എടുക്കാം. ഇത് 4 whistle വേകാൻ ഞാൻ ഇത്രയും കട്ടിയുള്ളതായതുകൊണ്ടാണ് വേകാഞ്ഞത്. അപ്പോൾ ഞാനൊരു 4 whistle കൂടി അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇത് നല്ലോണം വെന്ത് പോയിട്ടില്ല, നല്ല വേവങ്ങടായിട്ടില്ല. ഇത്രയും കട്ടിയുള്ളതുകൊണ്ട് 8 whistle എനിക്ക് വന്നിട്ടുണ്ടെന്ന് നമുക്ക് പറഞ്ഞതാണ്. നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. 1 കഷ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കിതിന് ഒന്ന് നടു മുറിക്കാം. എന്നിട്ടിങ്ങനെ നീളത്തിൽ മുറിച്ചെടുക്കാം. മസാലയിലേക്ക് തന്നെയാണ് ഞാൻ വേറെ മസാലയും കൂടിയിട്ട് ശരിയാക്കണം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഞാൻ ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഇറച്ചി വേവിച്ചപ്പോൾ ഇട്ട മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടിയാണ്. അതിൽ കൂടി തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. 1/2 tsp മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി 1 tsp ഇട്ട് കൊടുക്കാം. ഞാനിതിൽ വേവിച്ച സമയത്ത് എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. 1/2 tsp മസാലപ്പൊടി, ഗരം മസാലപ്പൊടി 1/2 tsp, മറ്റന്മുളക് ക്രഷ് ചെയ്തത് 1 tsp ഇട്ട് കൊടുക്കാം. നാരങ്ങൻ്റെ പകുതി ഞാൻ ഈ ബീഫ് വേവിച്ചപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായി. ബാക്കി പകുതിയും നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വലിയ ജീരകം എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. മൈദപ്പൊടി 2 tsp ഇട്ട് കൊടുക്കാം. ഒരു 1/2 tsp ഇട്ട് കൊടുക്കണമുള്ളൂ, 2 tsp ഇട്ട് കൊടുക്കണില്ല. 1/2 tsp കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം.
ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ ഉപ്പിട്ട് വേവിച്ചതാണ്, അപ്പോൾ നോക്കിയിട്ട് പോരെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്തിട്ട് ഈ ബീഫ് അരിഞ്ഞു വെച്ചതും കൂടി ഇതിലിട്ട് പുരട്ടിയിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമുക്കിതിലേക്ക് ഈ അരിഞ്ഞു വെച്ച ബീഫ് ഇട്ട് കൊടുക്കാം. ഞാൻ ഇത്രയൊക്കെ സൈസിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. നമുക്കിത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഈ മസാലയിൽ മിക്സ് ചെയ്ത് നല്ലോണം പിടിപ്പിച്ച് ഒരു 5 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ബീഫ് നല്ലോണം മസാല ഉരുട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ബീഫ് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. PDFനുള്ള ബീഫ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിലാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. വെളിച്ചെണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാം. കുറച്ച് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതെല്ലാം ഇതേപോലെ മറിച്ചിട്ട് കൊടുക്കാം. എല്ലാം ഞാൻ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ ജീരകം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിൽ മേളിലിട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ ചതച്ചത് ഈ മസാല വരട്ടിയപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളതാണ്. എന്നാലും കുറച്ച് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് വേപ്പില ഞാൻ ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ PDF റെഡി ആയിട്ടുണ്ട്. ഞാൻ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം മൊരിഞ്ഞ് വരണം. നമുക്കിത് കോരി മാറ്റാനായിട്ടുണ്ട്. ഞാൻ ഗ്യാസ് കുറഞ്ഞു കൊടുക്കുകയാണ്. നമുക്കിതൊന്ന് കോരി മാറ്റാം. അടുത്തത് നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. കുറച്ച് വേപ്പിലിട്ട് കൊടുക്കാം. ഞാനൊരു 4 പച്ചമുളക് ഒന്ന് നെടുകെ പൊളിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വേപ്പില 2 കഷ്ണമായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പച്ചമുളക് ഈ കിടന്നൊന്ന് പൊട്ടി വരട്ടെ. നല്ലോണം മൊരിഞ്ഞ് വരട്ടെ. ഒരുപാട് മൊരിയുണ്ട. ചെറുതായിട്ടൊന്ന് ആ പച്ചമുളകിൻ്റെ ഇതൊക്കെ ബീഫിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. PDF റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. PDF ഞാനൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. എൻ്റെ മേളിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം. ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ്